ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇനി സ്റ്റഡി ചെയ്യാനുള്ളത് ഒബ്ജക്റ്റീവ് വെച്ചുള്ള അനാലിസിസുകളാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, മിക്കവാറും സ്റ്റഡികളിൽ ഒരു ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഇതിൻ്റെ ലെവൽസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ്, ടു സ്റ്റഡി ദ ലെവൽസ് ഓഫ് ടീച്ചിങ് കോമ്പിറ്റൻസി എമംഗ് പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അത്തരം കേസിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കാവുന്ന ഒരു സ്റ്റഡി. അതിനുവേണ്ടി എന്ത് അനാലിസിസ് ആണ് ഇതിൽ ചെയ്യാൻ കഴിയുക നോക്കാം. നമുക്ക് പോകുന്നു നോക്കാം. നമ്മൾ ഡാറ്റയിലെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ബട്ടൺ, ഡാറ്റയെ ട്രാൻസ്ഫോം ചെയ്ത ഒരു പുതിയ വേരിയബിൾ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ചെയ്യുന്നത് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ വിഷ്വൽ ബിന്നിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുന്നു. വിഷ്വൽ ബിന്നിങ്ങിൽ ടീച്ചിങ് കോമ്പിറ്റൻസി ആണ് ആദ്യം നമ്മൾ മൂന്ന് ലെവലായിട്ട് തിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് ഈ വേരിയബിൾ ടു ബിന്നിലേക്ക് ആഡ് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. അപ്പൊ നമുക്ക് ഇതേപോലെ ഗ്രാഫ് ഉള്ള ഒരു ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് കട്ട് പോയിന്റ്സ് പുതിയത് ക്രിയേറ്റ് ചെയ്യാം. മേക്ക് കട്ട് പോയിന്റ്സ് ക്ലിക്ക് ചെയ്യാം. അതിൽ പ്ലസ് ഓർ മൈനസ് 1 SD വെച്ചിട്ടാണ് സാധാരണ, മീൻ പ്ലസ് ഓർ മൈനസ് 1 SD വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അറിയാലോ. മീൻ മൈനസ് SD എന്ന് പറഞ്ഞാൽ ലോയും, ഇൻ ബിറ്റ്വീൻ 1 SD മൈനസ് 1 SD പ്ലസ് 1 SD ഇടയിലുള്ളത് ആവറേജും, മീൻ പ്ലസ് 1 SD എബവ് ഉള്ളത് എബവ് ആവറേജും എന്ന രീതിയിൽ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ ഒരു അനാലിസിലേക്ക് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ഡാറ്റ സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കട്ട് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇതിൽ ടിക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ 4 കാറ്റഗറി ആയിട്ട് വന്നിട്ടുണ്ട്. 4 കാറ്റഗറി വേണ്ട നമുക്കറിയാം, നമുക്ക് വേണ്ടത് 3 കാറ്റഗറി മാത്രമാണ്. അപ്പൊ അതിനകത്ത് മിഡിൽ വാല്യൂ എടുത്ത് കളഞ്ഞാൽ മതി. മിഡിൽ വാല്യൂ, മിഡിൽ കണ്ട വാല്യൂ എടുത്ത് കളഞ്ഞാൽ ഇവിടെ 3 കാറ്റഗറി ആയിട്ട് വരും. 3 കാറ്റഗറി ആയിട്ട് വന്ന് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബിന്നിങ് സ്പെസിഫിക്കേഷൻ ഡിസ്മിസ്സിങ് ഒക്കെ നമ്മൾ പേര് കൊടുത്തില്ലായിരുന്നു. ഇവിടെ നമുക്കൊരു ഒരു പേര് കൊടുക്കേണ്ടതായിരുന്നു. ബിഡ് വേരിയബിളിന് ഒരു പേര് കൊടുക്കണമായിരുന്നു. വേണമെങ്കിൽ TC കാറ്റഗറി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. TC കാറ്റഗറി എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അവിടെ സ്പേസ് ഇടാതെ കൊടുക്കണം. കാറ്റഗറിയുടെ നെയിം ആവുമ്പോൾ സ്പേസ് ഇല്ലാതെ കൊടുക്കണം. ഓക്കെ, ദെൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ. വേണമെങ്കിൽ ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്യാം. ഇവിടെ ലേബൽ ചെയ്യാൻ നമുക്ക് ഇവിടെ ലോ, ഇത് ആവറേജ്, ഇത് ഹൈ, അപ്പോൾ ബാക്കി വരുന്നത് ഹൈ തന്നെ, ഹൈ എന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു വാർണിംഗ് വരും. ഓക്കെ കൊടുക്കാം. അതിൻ്റെതായിട്ട് ഔട്ട്പുട്ട് വരും. ഔട്ട്പുട്ടിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് ഡാറ്റ സെറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം, ഏറ്റവും അങ്ങേയറ്റത്ത് ഒരു പുതിയ TC കാറ്റഗറി എന്ന് പറയുന്ന ഒരു വേരിയബിൾ വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ചെയ്യേണ്ട ഒരു ടേബിൾ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി ക്ലിക്ക് ഓൺ അനലൈസ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഫ്രീക്വൻസീസ്. ഇതിന്റെ ഫ്രീക്വൻസീസ് കാണാന്നുള്ളതാണ്. ഇവിടെ ഉള്ള ഓൾറെഡി കിടക്കുന്നതെല്ലാം നമ്മൾ പുറത്തേക്ക് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ടീച്ചിങ് കോമ്പിറ്റൻസിയുടെ ബിൻഡ് വാല്യൂസ് TC കാറ്റഗറി എന്ന് പറയുന്നത് മാത്രം നമ്മൾ വേരിയബിൾ ലിസ്റ്റിലേക്ക് വലിച്ചെടുക്കുന്നു. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ ചാർട്ട് വേണമെങ്കിൽ ആവാം, അതിൻ്റെ ഒരു ബാർ ഡയഗ്രാം നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഓക്കെ. നമുക്ക് ഓക്കെ ക്ലിക്ക് ഓൺ ഡിസ്പ്ലേ ഫ്രീക്വൻസി ടേബിൾസ്. അതിൻ്റെ ഫ്രീക്വൻസി ടേബിൾ കൂടി കാണാൻ വേണ്ടി അത് ക്ലിക്ക് ചെയ്യാം. ദെൻ ബാക്കിയുള്ളതൊന്നും ചെയ്യില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ചെയ്യാനില്ല, ചാർട്ടും ബാക്കിയൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഓക്കെ. കിട്ടുന്ന ഡാറ്റ നമ്മൾ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ലോ ഉള്ളത് 18, ആവറേജ് 66, ഹൈ 16. എന്നുവെച്ചാൽ അതിൻ്റെ പെർസെൻറ്റേജ് കൂടി ഇവിടെ കിട്ടും. അതിനെ കണക്കാക്കിക്കൊണ്ട് ഒരു ബാർ ഡയഗ്രാം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് പുതിയ ആ കാറ്റഗറിയിൽ ഒരു ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി ചെയ്യാനുള്ളത്. ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒബ്ജക്റ്റീവിനും ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.